ഹായ്. അപ്പൊ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് പണ്ട്, അതായത് സ്കൂൾ കാലഘട്ടത്തിലൊക്കെ അമ്മ ഞങ്ങൾക്ക് തയ്യാറാക്കി തന്നിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റം കാണിക്കാനാണ്. ഇപ്പോഴും അത് ഉണ്ടാക്കി നോക്കുന്ന ഒരുപാട് പേരുണ്ടെന്ന് എനിക്കറിയാം. അപ്പം ഇത് ഗോതമ്പ് വെച്ചാണ് ഉണ്ടാക്കുന്നത്, മൈദ വെച്ചും ഉണ്ടാക്കിയിട്ടുണ്ട്. ഇപ്പം ആരോഗ്യപരമായ കാരണങ്ങളാൽ എല്ലാവരും ഇപ്പം ഗോതമ്പാണ് യൂസ് ചെയ്യുന്നത്. അപ്പൊ ഇതിന് ഞാൻ വിളിക്കുന്നത് എൻ്റെ അമ്മയുടെ എളുപ്പ പലഹാരം എന്നാ. അപ്പം എപ്പോ അമ്മ ഇത് ഉണ്ടാക്കണമെന്ന് പറഞ്ഞാലും ഞാൻ പറഞ്ഞ അമ്മയുടെ എളുപ്പ പലഹാരം എന്തിയെന്നാ ചോദിക്കുന്നത്. അപ്പം ചിലരൊക്കെ വിളിക്കുന്നത് കല്ലേൽ പരത്തി, അതുപോലെ തേങ്ങാ റൊട്ടി, അങ്ങനെ പല പേരിലും അറിയപ്പെടും. അപ്പൊ നിങ്ങളുടെ സൈഡിലൊക്കെ എന്തോ വിളിക്കുന്നത് എനിക്ക് അറിയത്തില്ല. ഞാനിപ്പോ ഈ പറഞ്ഞത് പത്തനംതിട്ട, ആലപ്പുഴ ആ സ്ഥലങ്ങളിലൊക്കെ വിളിക്കുന്ന പേരുകൾ ഇങ്ങനെയൊക്കെയാന്ന് എനിക്കറിയാം, ഞാൻ പറഞ്ഞു കേട്ടിട്ടുമുണ്ട്. അപ്പൊ നിങ്ങളുടെ സ്ഥലങ്ങളിൽ വിളിക്കുന്ന പേരെന്താന്ന് വെച്ചാൽ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യണേ. ഒന്നുമില്ല, വളരെ സിമ്പിളാണ് ഇതുണ്ടാക്കാൻ. അപ്പൊ ഞാനിവിടെ ഒരു കപ്പ് ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്. അപ്പൊ അളവ് കപ്പിലാണ് ഞാൻ എടുത്തിരിക്കുന്നത്, നിങ്ങൾക്കിപ്പോ ഏത് കപ്പിലായാലും കുഴപ്പമില്ല. ഇനി ഇതിലേക്ക് നമുക്ക് അരക്കപ്പ് തേങ്ങ ചേർത്ത് കൊടുക്കണം, ലേശ ഉപ്പ്, പിന്നെ നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പഞ്ചസാര ചേർക്കുന്നവരും ഉണ്ട്, ശർക്കര ചേർക്കുന്നവരുണ്ട്, അത് നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് ചെയ്യാം. അത് നിങ്ങളുടെ മധുരം അനുസരിച്ച് വേണം ചേർക്കാനും. ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ, 2 2½ ടേബിൾ സ്പൂണോളം ചേർക്കുന്നുണ്ട്. ഇനി ഇത് ലേശം വെള്ളം ഒഴിച്ച് നമ്മൾ കുഴച്ചെടുക്കും. ഈ ചപ്പാത്തി മാവിനെക്കാട്ടിൽ കുറച്ചും കൂടി ലൂസായിട്ട് വേണം കുഴച്ചെടുക്കാൻ. കുറേശ്ശെ വെള്ളം ഒഴിച്ച് വേണം ഇത് കുഴച്ചെടുക്കാൻ. ഒരുപാടങ്ങ് വെള്ളം കൂടിപ്പോരുത് കേട്ടോ. ഈ ഒരു പരുവത്തിൽ വേണം കുഴച്ചെടുക്കാൻ. ഇപ്പൊ നമ്മുടെ കയ്യിൽ ഒട്ടിയാലൊന്നും കുഴപ്പമില്ല, കാരണം നമ്മളിത് കൈ വെള്ളത്തിൽ മുക്കിയതിനു ശേഷമാണ് നമ്മൾ പരത്തി എടുക്കുന്നത്. ഇത് കറക്റ്റായിട്ട് തന്നെ കിട്ടും. ഇത് നമുക്ക് ഉണ്ടാക്കിയെടുക്കണം. ഇത് നമുക്ക് മാറ്റി വെക്കാം. ഇപ്പൊ ഞാൻ ഇനി എരിവുള്ളത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് കാണിച്ചു തരാം. ഞാൻ ഇതുപോലെ തന്നെ ഒരു കപ്പ് മാവ് എടുത്തിട്ടുണ്ട്, ഗോതമ്പ് മാവ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 2 2½ ടേബിൾ സ്പൂൺ തേങ്ങ ചേർത്ത് കൊടുക്കാം. ഒരുപാട് തേങ്ങ വേണ്ട, എരിവുള്ളതായത് കുറച്ച് ടേസ്റ്റ് കൂടുതൽ കാണും. ഇതിലേക്ക് ഒരു സവാളയുടെ കുറച്ച് ഭാഗം ചെറുതായിട്ട് അരിഞ്ഞതാണ്, ചെറിയൊരു സവാളയുടെയാണ് എടുത്തേക്കുന്നത്. അതുപോലെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് കൊത്തി അരിഞ്ഞത്, ഒരു 3-4 ഇല കറിവേപ്പിലയും ചെറുതായിട്ട് അരിഞ്ഞത്, അതുപോലെ ഒരു പച്ചമുളക്. ഒരുപാട് പച്ചമുളക് വേണ്ടേ, ഞാൻ കഴിക്കാൻ കൊള്ളത്തില്ല എരിവ് കൂടി കഴിഞ്ഞു. ഇത് ജസ്റ്റ് ഒരു സ്പൂൺ വെച്ചൊന്ന് മിക്സ് ചെയ്യണം ആദ്യം, ഇതെല്ലാം ഒന്ന് മിക്സ് ആവട്ടെ. ഇതിലേക്ക് 1 ടീസ്പൂൺ വെളിച്ചെണ്ണ കൂടി ഒഴിച്ചു കൊടുക്കണേ, അപ്പൊ ഒരു പ്രത്യേക ടേസ്റ്റ് ആണ്. പാകത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഇത് നമുക്കിനി വെള്ളം ഒഴിച്ച് കുഴച്ചെടുക്കാം. ഒരുപാട് കുഴയില്ല, മുമ്പേ നമ്മൾ ഉണ്ടാക്കി അതേപോലെ തന്നെ ചപ്പാത്തി മാവിനെക്കാട്ടി കുറച്ച് ലൂസായിട്ട് കുഴച്ചെടുക്കണം. ഇത് ഏകദേശം ഒരു ഒറോട്ടിയുടെ ഒക്കെ ഒരു ടേസ്റ്റിൽ അതേപോലെയൊക്കെയാണ് ഇത് നമ്മൾ തയ്യാറാക്കുന്നത്. നമ്മുടെ മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിന് ഉപ്പൊക്കെ കറക്റ്റായിട്ട് ചേർക്കണം. ഉപ്പ് കൂടിപ്പോയാലും ഉപ്പ് കുറഞ്ഞു പോയാലും രുചി കുറയും, അതുകൊണ്ട് അത് നോക്കിയിട്ട് വേണം ചേർക്കാൻ. ഈ ഒരു പരുവത്തിൽ ഇതും ഇതുപോലെ തന്നെ കയ്യിൽ ഒട്ടിപ്പിടിച്ചാലൊന്നും കുഴപ്പമില്ല, നമുക്ക് തയ്യാറാക്കിയെടുക്കണം. അപ്പം ഇത്രയേ ഉള്ളൂ, ഇനി നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം. അപ്പം 2 മാവും നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്, മധുരമുള്ളതും എരിവുള്ളതും. നമുക്കിനി ഉണ്ടാക്കിയെടുക്കാം. ഓരോരുള്ള മാവ് എടുത്ത് വെച്ചിട്ട് നമ്മൾ കുറച്ച് വെള്ളം കയ്യിൽ ഡിപ്പ് ചെയ്തതിന് ശേഷം പരത്തി കൊടുക്കണേ. ഇങ്ങനെ എല്ലാ സൈഡിലോട്ടും പരത്തി കൊടുത്താൽ മതി, വലിയ ഷേപ്പൊന്നും കിട്ടിയില്ലാലും കുഴപ്പമില്ല. ഇപ്പൊ ഇത്രേ ഉള്ളൂ, ഇങ്ങനെ പരത്തി എടുത്താൽ മതി, കൈ കൊള്ളാതെ സൂക്ഷിച്ച് വേണം പരത്താനും. ഇനിയും ഒരു സൈഡൊന്നും മുരിഞ്ഞു വരുന്നിടം വരെ, അതായത് വെന്ത് വരുന്നിടം വരെ വെയിറ്റ് ചെയ്യണം, എന്നിട്ട് നമുക്ക് തിരിച്ചിടണം. ഇപ്പൊ ആ സൈഡ് വെന്ത് കാണും, നമുക്ക് ഇനി തിരിച്ചിടാം. ഈ 2 സൈഡും മുരിഞ്ഞിട്ടുണ്ട്. അപ്പൊ ഈ ഒരു പരുവത്തില് നമുക്കിത് എടുക്കാം. അപ്പൊ ഇത് നമ്മുടെ എളുപ്പ പലഹാരം അഥവാ കല്ലേൽ പരുത്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്, മധുരമുള്ളത്.
നിങ്ങൾക്ക് കുറച്ച് രണ്ട് സൈഡും നല്ലതുപോലെ മുരിഞ്ഞാലേ ആ ടേസ്റ്റ് ഉണ്ടാകത്തുള്ളൂ. അപ്പം ഇതിങ്ങനെ ചെയ്യാം. ഇനി നമുക്ക് എരിവുള്ളത് ഉണ്ടാക്കാം. എരിവുള്ള ഒരുള്ള മാവെടുത്ത് വെച്ചിട്ട് നിങ്ങൾക്ക് പരത്താവുന്നതിൻ്റെ അത്രയും കട്ടി കുറച്ച് പരത്താം. പക്ഷെ ഒരുപാട് അങ്ങ് പരത്താൻ നമുക്ക് പറ്റത്തില്ല, കാരണം കൈ കൊള്ളും. ഇത് കട്ടി കുറച്ചാണ് ഇപ്പം ഞാൻ പരത്തിയിരിക്കുന്നത്. ഇതിന് നമുക്ക് ഇത് ഒരു സൈഡ് വെന്തിട്ട് തിരിച്ചിടാം. ഇതിപ്പോൾ ഒരു സൈഡ് നല്ലതുപോലെ മുരിഞ്ഞിട്ട് നമുക്ക് ഇത് തിരിച്ചിടാം. കാരണം ഈ ഒരു പരുവത്തിൽ മുരിയുമ്പോഴാണ് ഇതിന് ടേസ്റ്റ് ഉള്ളത്. ഇനി മറ്റേ സൈഡും കൂടെ ഒന്ന് മുരിഞ്ഞ് കിട്ടട്ടെ, എന്നിട്ട് നമുക്ക് ഇതെടുക്കാം. പിന്നെ ഈ പാനിലായതുകൊണ്ട് കുറച്ച് പെർഫെക്ഷൻ കുറയും. പക്ഷെ ദോശക്കല്ലിലൊക്കെയാണെങ്കിൽ ഇത് പരത്തുന്നതെങ്കിൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്കിത് പരത്താൻ പറ്റും. ഇത് റെഡി ആയിട്ടുണ്ട്. നമുക്കിനി തീ ഓഫ് ചെയ്യാം. അപ്പം നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് എന്തെങ്കിലും ഒരു സ്നാക്സ് ആയിട്ട് ഈവനിങ്ങിലൊക്കെ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ഇതുണ്ടാക്കാൻ എളുപ്പമാണ്. നമുക്ക് മടിയുള്ളപ്പോഴേ അതുപോലെ തന്നെ ബിസി ഉള്ളപ്പോഴൊക്കെ ഉണ്ടാക്കാം. അപ്പം നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടമാകും. ഇപ്പം ഞാനിത് ഇടയ്ക്കൊക്കെ ഉണ്ടാക്കാറുണ്ട്. കാരണം നമ്മൾ പണ്ടത്തെ കാലത്തെ കഴിച്ച് ഓർമ്മയൊക്കെ വരുമ്പോൾ ചിലപ്പോഴൊക്കെ പെട്ടെന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഉണ്ടാക്കുമ്പോൾ ഇത് ഞാൻ ഉണ്ടാക്കാറുണ്ട്. അപ്പം നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം, തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടമാകും. മധുരം ഉപയോഗിക്കാത്തവർക്ക് വേണ്ടിയാണ് എരിവുള്ളത് ഞാൻ കാണിച്ചത്. അപ്പം നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ എന്നെ പോലെ തന്നെ പലരുടെയും അമ്മമാർ ഇത് ഉണ്ടാക്കി തന്നിട്ടുണ്ടെന്ന് എനിക്കറിയാം. അങ്ങനെയുള്ളവരോട് ഒന്ന് കമൻറ്റ് ചെയ്യണം. ജസ്റ്റ് നമുക്ക് നമ്മുടെ ഓർമ്മകൾ ഷെയർ ചെയ്യാമല്ലോ. അപ്പോൾ ഓക്കെ, ഇനി അടുത്ത റെസിപ്പിയുമായി കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.